ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുളക് ചമ്മന്തിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഒരു ഏഴ് എണ്ണ എടുത്തിട്ടുണ്ട് അപ്പം ഇത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പൊ ചമ്മന്തിക്ക് നല്ലൊരു കളറും കിട്ടും അത് എണ്ണയിൽ ഇട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി കടായിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പൊ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളിയാണ് തൊലി കളഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ആ ചുവന്നുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ആക്കി എടുക്കാം ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അപ്പോഴാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പം ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പതാ ചെറിയുള്ളിയുടെ ഒക്കെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി കടായിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് മിക്സിയുടെ ജാറെ അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റോസ്റ്റ് ആക്കി എടുത്ത ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പം എരിവും മധുരവും പുളിയൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ രണ്ട് സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശർക്കരൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അപ്പം അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്